ഈസി ഇംഗ്ലീഷ് 19. ഒരു കാര്യം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കേണ്ടുന്ന ഒട്ടേറെ അവസരങ്ങൾ അനുദിന ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇക്കാര്യം എങ്ങനെ ഫലപ്രദമായി നിർവഹിക്കും എന്നാണ് ഇന്നത്തെ ഈസി ഇംഗ്ലീഷിൽ ചർച്ച ചെയ്യുന്നത്. പ്രേരണയുടെ ഭാഷ. ചിലർ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുള്ളതായി തോന്നാറുണ്ട്. ഹാർവാർഡ് സർവകലാശാലയിലെ മനഃശാസ്ത്ര വിഭാഗം അധ്യാപികയായിരുന്ന എലൻ ലാംഗർ നടത്തിയ ഒരു പഠനത്തിൽ ചില വാക്കുകൾക്ക് അസാധാരണ ശക്തിയുള്ളതായി കണ്ടെത്തി. അവർ ഫോട്ടോ കോപ്പി എടുക്കുന്ന ഒട്ടേറെ കേന്ദ്രങ്ങളിൽ ചെന്ന് അവിടെ വരി നിൽക്കുകയായിരുന്ന ആളുകളോട് അവരെ മറികടന്നുപോയി ഫോട്ടോ കോപ്പി എടുക്കാനുള്ള അനുവാദം ചോദിച്ചു. മൂന്ന് തരത്തിലായിരുന്നു ചോദ്യം. രസകരമായ ഈ പരീക്ഷണത്തിൽ ഓരോ ചോദ്യത്തിനും ആളുകളുടെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. നോക്കാം. എക്സ്ക്യൂസ് മീ, ഐ ഹാവ് 5 pages. മേ ഐ യൂസ് ദ ഫോട്ടോ കോപ്പിയർ? 60% ഓഫ് ദ പീപ്പിൾ എഗ്രീ ടു ലെറ്റ് ഹർ ഗോ ഫസ്റ്റ്. സെക്കൻഡ്, എക്സ്ക്യൂസ് മീ, ഐ ഹാവ് 5 pages. മേ ഐ യൂസ് ദ ഫോട്ടോ കോപ്പിയർ? ബിക്കോസ് ഐ എം ഇൻ എ റഷ്. 94% എഗ്രീ. തേർഡ് വൺ, എക്സ്ക്യൂസ് മീ, ഐ ഹാവ് 5 pages. മേ ഐ യൂസ് ദ ഫോട്ടോ കോപ്പിയർ? ബിക്കോസ് ഐ ഹാവ് ടു മേക്ക് സം കോപ്പീസ്. ദോ ദ റീസൺ ഗിവൺ ഇസ് മീനിങ് ലെസ്. 93% എഗ്രീഡ്. ബിക്കോസ് എന്നത് ഏറ്റവും അധികം പ്രേരണാത്മകമായ പദങ്ങളിൽ ഒന്നാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. പ്രേരണയുൾപ്പെട്ട സന്ദേശം എഴുത്തിലൂടെ വിനിമയം ചെയ്യാൻ സഹായിക്കുന്ന ചില പ്രയോഗങ്ങൾ പരിചയപ്പെടാം. ഒന്ന്, ഐ ആം സർട്ടൺ. രണ്ട്, വാട്ട് നീഡ്സ് ടു ബി ഡൺ ഓർ വാട്ട് വി നീഡ് ടു ഡു. മൂന്ന്, ഐ ആം റൈറ്റിംഗ് ഇൻ ഓർഡർ ടു. നാല്, ഒബ്വിയസ്ലി. അഞ്ച്, റിഗാർഡ്ലെസ്. കാരണവും ഫലവും സൂചിപ്പിക്കുന്ന വാക്കുകൾ യുക്തിസഹായമായതിനാൽ ആളുകൾക്ക് പെട്ടെന്ന് വിശ്വാസയോഗ്യമായി മാറുന്നു. ഫോർ എക്സാമ്പിൾ, ബിക്കോസ്, ആസ് എ റിസൾട്ട്, കോൺസിക്വന്റ്ലി, കോസ്റ്റ് ബൈ, ഫോർ ദിസ് റീസൺ, പ്രൂവൺ, ടെസ്റ്റഡ്, റിസർച്ച് എക്സെട്ര. ഒന്ന്, റിസർച്ച് ഷോസ് ദാറ്റ് ദ കിഡ്സ് യൂസിംഗ് ദിസ് ആപ്ലിക്കേഷൻ പെർഫോം അരിത്മെറ്റിക് ഓപ്പറേഷൻസ് വെൽ. രണ്ട്, ഇറ്റ് ഈസ് പ്രൂവൺ ദാറ്റ് ദിസ് മോഡൽ ഇസ് മോർ ഇഫക്റ്റീവ് ദാൻ. മൂന്ന്, ഫോർ ദിസ് റീസൺ യു മസ്റ്റ് ബൈ ദിസ് മൊബൈൽ ഫോൺ. ശ്രോതാക്കളിലും വായനക്കാരിലും ആശ്ചര്യം സൃഷ്ടിക്കാൻ ചില പ്രയോഗങ്ങൾക്ക് കഴിയും. ഫോർ എക്സാമ്പിൾ, സർപ്രൈസിംഗ്, റിമാർക്കബിൾ, അമേസിംഗ്, അസ്റ്റോണിഷിംഗ്, ചാർട്ടിംഗ്, യു വോണ്ട് ബിലീവ്, അൺബിലീവബിൾ etc. 4. You won't believe your eyes. 5. What an amazing place to visit. ഇനി തിരുത്ത്. ഈസി ഇംഗ്ലീഷ് 18 ഡിസ്കഷൻ എന്ന പദത്തിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ ഓൺ ആണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി 9th edition ഡിസ്കഷനു ശേഷം വിത്ത്, അബൌട്ട് തുടങ്ങിയ പ്രിപ്പൊസിഷൻസ് കൂടി ഉപയോഗിക്കാറുണ്ട് എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്തത്, നവംബർ 2 വിദ്യയിൽ നിത്യചൈതന്യ യതിയുടെ ചരമവർഷം 1994 എന്ന് നൽകിയിരുന്നു. അത് 1999 എന്ന് തിരുത്തി വായിക്കുമല്ലോ.